കൂടുതൽ ആളുകളുടെ കയ്യിലുമുള്ള രണ്ട് കാർഡ് വേരിയൻറ്റുകളാണ് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് കാർഡും അതുപോലെ തന്നെ ആമസോൺ പേ ACC ബാങ്ക് കാർഡും. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ രണ്ട് കാർഡ് വേരിയൻറ്റുകളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസും പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും. മുൻപ് ഈ രണ്ട് കാർഡുകളും വൈഡായിട്ട് പ്രീ അപ്രൂവ്ഡായിട്ട് മിക്കവർക്കും കിട്ടി. ആമസോൺ ഉപയോഗിക്കുന്നവർക്ക് ആമസോൺ പേ ACC ബാങ്ക് കാർഡും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കുന്നവർക്ക് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് കാർഡും പ്രീ അപ്രൂവ്ഡായിട്ട് മുൻപ് വൈഡായിട്ട് കിട്ടിയിരുന്നു. പ്രത്യേകിച്ച് വലിയ നൂലാമാലകളായ ഇൻകം പ്രൂഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയിരുന്നു. അങ്ങനെയാണ് ഈ രണ്ട് കാർഡ് വേരിയൻറ്റുകളും കൂടുതൽ ആളുകളുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നത്. ഇപ്പോൾ ആമസോൺ പേ ACC ബാങ്ക് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4 മില്യണിൽ അധികമാണ്. സോ അത്രയും ആളുകളുടെ കയ്യിൽ ഈ ഒരു ആമസോൺ പേ ACC ബാങ്ക് കാർഡ് ഉണ്ട്. ഈ ഒരു കാർഡിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. പ്രത്യേകിച്ച് ജൂനി ഫീസോ അതുപോലെ തന്നെ ആനുവൽ ഫീസോ ഇല്ല. പിന്നെ നമുക്ക് ക്യാഷ് ബാക്ക് സിസ്റ്റമാണ് ഈ ഒരു കാർഡിൽ വരുന്നത്. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ക്യാഷ് ബാക്ക് സിസ്റ്റമാണ് വരുന്നത്. കൂടുതലായിട്ട് ആമസോണിലെ ഷോപ്പിംഗ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബെനിഫിറ്റ് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നേടാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് ബാക്ക് ആയിട്ട് നമ്മുടെ ആമസോൺ പേ വാലറ്റിലേക്ക് വരും. അത് ഉപയോഗിച്ച് നമുക്ക് ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യാം. സോ അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു റിവാർഡ് സിസ്റ്റമാണ് ഈ ഒരു ആമസോൺ പേ ACSA കാർഡിൽ വരുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ഒരു ആമസോൺ പേ ACSA കാർഡിൻ്റെ ഒരു ഫീച്ചറിൽ June 18 മുതൽ മാറ്റം വരികയാണ്. ഇപ്പോൾ നിലവിൽ ഈ ഒരു ആമസോൺ പേ ACSA ബാങ്ക് കാർഡ് ഉപയോഗിച്ച് നമ്മൾ റെൻ്റ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1% റിവാർഡ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. എന്നാൽ June 18 മുതൽ ഈ ഒരു ആമസോൺ പേ ACSA ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെൻ്റ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് ഒന്നും തന്നെ കിട്ടുകയില്ല. അതാണ് June 18 മുതൽ ഈ ഒരു കാർഡിൽ വരുന്ന മാറ്റം. ഈ ഒരു ആമസോൺ പേ ACSA ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ഒരു എക്സ്ക്ലൂസീവ് വെൽക്കം റിവാർഡ് ബെനിഫിറ്റ് റണ്ണാകുന്നുണ്ട്. ഇപ്പോൾ ആമസോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ up to 2000 രൂപ വരെയുള്ളൊരു ബെനിഫിറ്റ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ നമുക്ക് 1500 രൂപ വരെയുള്ളൊരു റിവാർഡ് ബെനിഫിറ്റ് ആണ് വരുന്നത്. അതിനകത്ത് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റിൽ ക്യാഷ് ബാക്ക്, അതുപോലെ തന്നെ ആമസോൺ ഷോപ്പിംഗിൽ, അതുപോലെ തന്നെ പ്രീപെയ്ഡ് റീചാർജ്, പോസ്റ്റ് പെയ്ഡ് ബിൽ പേയ്മെൻറ്റ്, DTH റീചാർജ്, ഗ്യാസ് സിലിണ്ടർ പേയ്മെൻറ്റ് എന്നിവയിലേക്ക് ക്യാഷ് ബാക്ക് എന്ന രീതിയിലാണ് ഈ ഒരു വെൽക്കം റിവാർഡ് ബെനിഫിറ്റ് വരുന്നത്. അതുകൂടാതെ നമുക്കൊരു 3 മാസത്തെ പ്രൈം മെമ്പർഷിപ്പ് നമുക്ക് സൗജന്യമായിട്ട് വരുന്നുണ്ട്. ഇതുകൂടാതെയുള്ള ഒരു കാർഡിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ ആമസോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ ആമസോൺ വഴി നടത്തുന്ന ഷോപ്പിങ്ങിന് നമുക്ക് 5% ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. നോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ നമുക്ക് 3% ക്യാഷ് ബാക്കാണ് ആമസോൺ ട്രാൻസാക്ഷനുകൾക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ആമസോൺ പേ മർച്ചൻറ്റ് പാർട്ണറിൽ നടത്തുന്ന ട്രാൻസാക്ഷനുകൾക്ക് 2% ക്യാഷ് ബാക്കും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. മറ്റു എലിജിബിൾ ആയിട്ടുള്ള ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ പേയ്മെൻറ്റിന് 1% ക്യാഷ് ബാക്കും ഈ ഒരു കാർഡിൽ കിട്ടും. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആമസോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ amazon.in എന്ന് പറഞ്ഞ ആമസോൺ ഇന്ത്യ വെബ്സൈറ്റ് വഴി നടന്ന പർച്ചേസുകൾ എക്സ്ക്ലൂഡിംഗ് ഫിസിക്കൽ ഡിജിറ്റൽ ഗോൾഡ് അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ EMI ട്രാൻസാക്ഷൻ, നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് നടന്ന EMI ട്രാൻസാക്ഷൻ, പിന്നെ നമ്മൾ നടത്തിയ ഒരു ട്രാൻസാക്ഷൻ EMI ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ആമസോൺ ബിസിനസ് ട്രാൻസാക്ഷൻ എന്നീ കാറ്റഗറികളിൽ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടുകയില്ല. ഇതൊഴികെയുള്ള മറ്റു amazon.in എന്ന് പറഞ്ഞ ആമസോൺ ഇന്ത്യ വെബ്സൈറ്റ് വഴിയുള്ള പർച്ചേസുകൾക്ക് നമുക്ക് 5% റിവാർഡ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ആമസോൺ വഴി ചെയ്യുന്ന ഫ്ലൈറ്റ് ആൻഡ് ഹോട്ടൽ ടിക്കറ്റ് പേയ്മെൻറ്റുകൾക്ക് നമുക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടും പ്രൈം മെമ്പർ ആണെങ്കിൽ. പിന്നെ ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ് പർച്ചേസ്, അതുപോലെ തന്നെ ഇ ബുക്ക് പർച്ചേസിന് നമുക്ക് 2% ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ ആമസോൺ പേ പാർട്ണർ മർച്ചൻസിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2% ക്യാഷ് ബാക്ക് കിട്ടും. മറ്റു ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ട്രാൻസാക്ഷനുകൾ എക്സ്ക്ലൂഡിംഗ് EMI ട്രാൻസാക്ഷൻ, പിന്നെ നമ്മൾ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻ, പിന്നെ ഫ്യൂവൽ സ്പെൻഡിങ് എന്നിവ ഒഴികെയുള്ള മറ്റു ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് 1% ക്യാഷ് ബാക്കും കിട്ടുന്നുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ സ്പെൻഡിങ് ആണെങ്കിൽ നമുക്ക് 1% റിവാർഡ് ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഇപ്പോൾ നോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ ആമസോൺ വഴിയുള്ള ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് 3% റിവാർഡ് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് എക്സ്ക്ലൂഡിംഗ് ഡിജിറ്റൽ ഗോൾഡ് ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ EMI ട്രാൻസാക്ഷൻ, പിന്നെ ട്രാൻസാക്ഷൻ EMI ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആമസോൺ ബിസിനസ് ട്രാൻസാക്ഷൻ, പിന്നെ ആമസോൺ വഴിയുള്ള ഫ്ലൈറ്റ് ആൻഡ് ഹോട്ടൽ ടിക്കറ്റ് ബുക്കിങ്ങിന് നമുക്ക് 3% റിവാർഡ് ബെനിഫിറ്റ് കിട്ടും. പിന്നെ ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ് പർച്ചേസ്, ഇ ബുക്ക് പർച്ചേസ്, പാർട്ണർ മർച്ചൻസിൽ ആമസോൺ പേ വാലറ്റ് വഴിയുള്ള പേയ്മെൻറ്റ് എന്നിവയ്ക്ക് നമുക്ക് 2% ക്യാഷ് ബാക്കും. പിന്നെ EMI ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ ഫ്യൂവൽ സ്പെൻഡിങ് ഒഴികെയുള്ള മറ്റു എലിജിബിൾ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് 1% ക്യാഷ് ബാക്കും ഈ ഒരു കാർഡ് നോൺ പ്രൈം മെമ്പർ കാറ്റഗറിയിൽ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ സ്പെൻഡിങ്ങിന് നോൺ പ്രൈം മെമ്പർ ആയാലും 1% ക്യാഷ് ബാക്കാണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്നത് റിവാർഡ് പോയിൻ്റ് ആണ്. ഈ ഒരു റിവാർഡ് പോയിൻറ്റിൻ്റെ വാല്യൂ വരുന്നത് 1 റിവാർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 1 രൂപയ്ക്ക് ഇക്വലൻ്റ് ആണ്. ഈ റിവാർഡ് പോയിൻറ്റ് ക്യാഷ് ബാക്കായിട്ട് നമ്മളുടെ ആമസോൺ പേ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. പിന്നീട് നമുക്ക് ആമസോൺ പേ വാലറ്റ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഇടങ്ങളിലൊക്കെ ആ ഒരു ബാലൻസ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അതായത് ആമസോണിൽ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം, പിന്നെ ആമസോൺ പേ അക്സെപ്റ്റ് ചെയ്യുന്ന മറ്റിടങ്ങളിലും നമുക്ക് ആ ഒരു ബാലൻസ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാം.
നമുക്ക് കിട്ടുന്ന ഈ ഒരു റിവാർഡ് പോയിന്റിന് പ്രത്യേകിച്ച് എക്സ്പയറി ഡേറ്റോ അങ്ങനെ ഒന്നുമില്ല, അതുപോലെ തന്നെ റിഡംഷൻ ചാർജോ അതൊന്നും തന്നെ വരുന്നില്ല. അത് ഈ ഒരു കാർഡിന്റെ പ്രധാനപ്പെട്ട ഒരു കീ ഹൈലൈറ്റ് ആണ്. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് 1% ഫ്യൂൽ സർചാർജ് വേവർ ആണ്. മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 4000 രൂപ വരെയാണ്. മറ്റൊരു ബെനിഫിറ്റ് ഡൈനിങ് ബെനിഫിറ്റ് ആണ്. ICICI ബാങ്കിന്റെ പാർട്ണർ റെസ്റ്റോറൻസിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 15% വരെ ഡിസ്കൗണ്ട് ബിൽ പേയ്മെന്റിൽ നേടുവാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ആമസോൺ പേ, ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡിന്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ. ഇനി ഒരു കാർഡിന്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. പ്രത്യേകിച്ച് ജോണി ഫീസ് ഇല്ല, അതുപോലെ തന്നെ ആനുവൽ ഫീസ് ഇല്ല. പിന്നെ നോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ 3% ബെനിഫിറ്റ് ആമസോണിൽ നമുക്ക് നേടാനായിട്ട് സാധിക്കും. സോ മിനിമം 3% ബെനിഫിറ്റ് ആമസോൺ വഴി നേടാനായിട്ട് സാധിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് ക്യാപ്പോ കാര്യങ്ങളോ വരുന്നില്ല. പിന്നെ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റിന് പ്രത്യേകിച്ച് എക്സ്പയറി ഡേറ്റോ അങ്ങനെ ഒന്നും വരുന്നില്ല. റിഡംഷൻ ചാർജ് വരുന്നില്ല. ഇതൊക്കെയാണ് ഈ ഒരു കാർഡിന്റെ അഡ്വാൻറ്റേജസ്. ഇനി പോരായ്മകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അകത്ത് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ബെനിഫിറ്റ് വരുന്നില്ല. പിന്നെ നമുക്ക് ഇൻഷുറൻസ് ബെനിഫിറ്റ് വരുന്നില്ല. അതൊക്കെയാണ് ഒരു ചെറിയ പോരായ്മകളായിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് ഡയറക്റ്റ് ക്യാഷ് ആയിട്ടല്ല കിട്ടുന്നത്, ആമസോൺ പേ വാലറ്റിലേക്കാണ് വരുന്നത്. ആ ഒരു വാലറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ഇടങ്ങളിൽ മാത്രമാണ് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുക. അതും വേണമെങ്കിൽ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാം. അതർവൈസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്ന നല്ലൊരു ക്യാഷ് ബാക്ക് കാർഡ് തന്നെയാണ് ഈ ഒരു ആമസോൺ പേ ICICI ബാങ്ക് ക്യാഷ് ബാക്ക് കാർഡ്. പേഴ്സണലി ഞാൻ ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന കാർഡ് എന്ന് പറയുന്നത് ഈ ഒരു ആമസോൺ പേ ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡാണ്. പക്ഷേ കിട്ടിയില്ല. ആദ്യം അപ്ലൈ ചെയ്തപ്പോഴും ഒരു ഏജൻറ്റ് വന്നു, KYC വെരിഫിക്കേഷനൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ കിട്ടുമെന്നൊക്കെ ഉറപ്പ് വരുന്നു, പക്ഷേ ആ ഒരു കാർഡ് എനിക്ക് കിട്ടിയില്ല. പിന്നെ 6 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. പിന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പോയിട്ടില്ല. സോ ഞാൻ ഈ ഒരു കാർഡ് പേഴ്സണലി ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.